ഒരു അഭിഭാഷകന് മനസാക്ഷി ആവശ്യമില്ല എന്ന് മിസ്റ്റർ ആളൂർ പറയുന്നുണ്ടെങ്കിൽ പോലും. വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. കൊടിസുനിക്കും ഗോവിന്ദചാമിക്കും തണലായ ആളൂരന്റെ ജോളിയെ കൈവിട്ടു. കോടതികളിലെ മനുഷ്യത്വരഹിതമായ ഇടപെടലുകളിലൂടെ കുപ്രസിദ്ധനായ അഡ്വക്കേറ്റ് ആളൂരിനെ കൂടത്തായി കൊലപാതക പരമ്പര നടത്തിയ ജോളിയുടെ വക്കാലത്ത് ലഭിക്കാതിരുന്നത്. വക്കാലത്തെടുക്കുന്നതിലും ന്യായങ്ങൾ നിരത്തുന്നതിലും മനുഷ്യത്വം നോക്കരുതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് ആളൂരിനെ ശാസിക്കുന്ന റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ. ഒരു അഭിഭാഷകന് മനസാക്ഷി ആവശ്യമില്ല എന്ന് മിസ്റ്റർ ആളൂർ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല, കോടതി യോജിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം, എന്തുകൊണ്ട് ഒരു മനുഷ്യനെ ജഡ്ജിയാക്കുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. കാരണം കമ്പ്യൂട്ടറിന് നമ്മളിപ്പോ പ്രോബബിലിറ്റീസ് അങ്ങോട്ട് കൊടുക്കുക, മിസ്റ്റർ ആളൂർ ഇത്രയും പ്രോബബിലിറ്റീസ് പറയുന്നു, പ്രോസിക്യൂട്ടർ ഇത്രയും പ്രോബബിലിറ്റീസ് പറയുന്നു, യു ഡിസൈഡ് എന്ന് കമ്പ്യൂട്ടറിന്റെ അടുത്ത് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പറയുന്നതിലും സാങ്കേതികത്വത്തോടുകൂടി ശാസ്ത്രീയമായിട്ട് കമ്പ്യൂട്ടർ അവക്കതിരിക്കും. പക്ഷേ നിയമത്തിൽ അതല്ല വേണ്ടത്, നീതിക്കതല്ല വേണ്ടത്, മനുഷ്യ സ്പർശം, മാനുഷിക സ്പർശം വേണം അതിൽ. അതുകൊണ്ട് ദെൻ ഹു ഈസ് എ ലോയർ. ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഹീസ് എൻ ഓഫീസർ ഓഫ് ദ കോർട്ട്. ഹിസ് ഡ്യൂട്ടി ഈസ് ടു എയ്ഡ് ദ കോർട്ട് ടു ട്രേസ് ഔട്ട് ദ ട്രൂത്ത്. സത്യം സത്യത്തിലേക്ക് നമ്മൾ ചെല്ലാനുള്ള വഴിയിൽ കോടതിയെ സഹായിക്കുക എന്നുള്ള പരമമായ ഉത്തരവാദിത്വം ഒരു ഓഫീസർ ഓഫ് ദ കോർട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു അഭിഭാഷകനുണ്ട്. അപ്പൊ കോടതി മനുഷ്യനായതുകൊണ്ട് തന്നെ, ജഡ്ജി മനുഷ്യനായതുകൊണ്ട് തന്നെ ഒരു വക്കീലും മനുഷ്യനായിരിക്കണം, നല്ല ജെന്റിൽമാനായിരിക്കണം. അദ്ദേഹത്തിന് മനുഷ്യത്വം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ എന്തുകൊണ്ട് ഒരു ക്രിമിനൽ കേസിലെ പ്രതി വന്നാൽ എന്തായിരിക്കണം നിലപാടെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. കണ്ണുമടച്ച് കേസെടുക്കുന്നതല്ല നിലപാട്. ആ പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോ അയാൾ ചെയ്തു, ഇപ്പൊ ഒരു അയാൾ മൂലം ഒരാൾ കൊല്ലപ്പെട്ടു, അല്ലെ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടെന്ന് പറയുന്നത് മരണപ്പെട്ടു. ആ മരണം കൊലപാതകമാണോ അല്ലയോ എന്നുള്ളത് അയാൾക്കറിയില്ല. പക്ഷെ നിയമത്തിലത് ചിലപ്പോ കൊലപാതകമായിരിക്കത്തില്ല. മർഡർ ഇന്ത്യൻ പീനൽ കോഡിലെ 300 ഡെഫിനിഷനിൽ വരുന്നതായിരിക്കത്തില്ല. അത് അയാൾക്കറിയില്ല. അയാൾ പറയും ഞാൻ കൊന്നു, പക്ഷെ അയാൾ കൊന്നതായിരിക്കത്തില്ല അത്. അത് കോടതിയിൽ അവതരിപ്പിച്ച് അയാൾക്ക് വേണ്ട നിയമപരീക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന്റെ അഭിഭാഷകന്റെ ജോലിയാണ്. അതേ ചെയ്യാൻ പാടുള്ളൂ. കള്ളക്കഥ മെനയുന്നത് അഭിഭാഷകന്റെ ജോലിയല്ല. ഏത് വിധത്തിലും പ്രതിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല അഭിഭാഷക ധർമ്മം. നേരെ മറിച്ച് നിയമപരമായ പരിരക്ഷ പ്രതിക്ക് എന്ത് കിട്ടണം അത് വാങ്ങിക്കൊടുക്കണം. അത് ശ്രീ ആളൂർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ അതിനിടയിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പതിവായിട്ട് അദ്ദേഹം അങ്ങനെ പോകുമ്പോ അതിനൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു, ഈ രീതിയിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നു. വളരെ ഭാവിയുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് 23 വർഷം ജഡ്ജിയായിരുന്നു എനിക്ക് കൊടുക്കാൻ ഉള്ള ഉപദേശം എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല. മിസ്റ്റർ ആളൂർ, യു ആർ അത് ഒരിക്കലും ബ്രാൻഡ് ചെയ്യപ്പെടാൻ പാടില്ല. അതിനകത്ത് ആ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളും മാത്രമല്ല, സമൂഹ മനസാക്ഷിയുടെ പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. 100% ഉറപ്പു വരുത്തണം എല്ലാവർക്കും ആ പ്രതി മിസ്റ്റർ ആളൂരിനെ സമീപിച്ചതാണെന്ന്. ഇവിടെ ഈ ജോളിവധക്കേസിൽ ആ പ്രതി പരസ്യമായി പറയാനിടയായെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. സത്യമെന്ന് എനിക്കറിയില്ല. ഞാൻ ആളൂരിന് ഗോവിന്ദച്ചാമിയുടെ കേസ് നടത്തിയ ആളൂരിനെ എനിക്ക് വേണ്ട അഭിഭാഷകനായിട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ഡിസ്ഗ്രേസ് ടു ദ കമ്മ്യൂണിറ്റി, ലോയേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക്. അത് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. അത് ഈ കുട്ടികളൊക്കെ ഇവിടെ ബഡ്ഡിംഗ് ലോയേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്കും ഇത് കാരണം ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇത്രയും നോബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ. സീരിയലായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തി, ഞാൻ കൊലപാതകം നടത്തുന്നവനാണ്, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ ആ രക്ഷപ്പെടുത്തുന്നത് അടുത്ത കൊലപാതകം നടത്താനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ആ പ്രതിക്ക് ഒരു അഭിഭാഷൻ നിന്ന് കൊടുക്കാൻ പാടില്ല. അതാണ് വേണ്ടത്. അഡ്വക്കേറ്റ് ആളൂരിനെ പോലെയുള്ളവർ മനുഷ്യരല്ല, നീചരിൽ നീചരാണെന്ന് പറയാതെ പറയുന്നു റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ.